നമസ്കാരം സുഹൃത്തുക്കളെ, നിലയ്ക്കൽ ബീ ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതൊരു കൃഷിക്കാരനും അവന് ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷങ്ങളിൽ ചിലതാണ് അവൻ അത്രയും കാലം കാത്തു പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന കൃഷിയിൽ നിന്നും ഉള്ള വിളവെടുപ്പ് കാലം. തേനീച്ച കൃഷിയെപ്പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു തേനീച്ച കർഷകൻ്റെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഒരു വർഷത്തോളം കാത്തു പരിപാലിച്ച് വളർത്തി വലുതാക്കുന്ന ഒരു തേനീച്ച കോളനിയിൽ നിന്നും ഒരു വർഷത്തിൽ ആകെ ലഭിക്കുന്ന ഈ 2 മാസക്കാലമാണ് ഇങ്ങനെയുള്ള തേനീച്ചകളുടെ അടകളിൽ നിന്നും തേനീച്ച കർഷകർക്ക് തേൻ ശേഖരിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഞാനുൾപ്പെടെ കേരളത്തിലുള്ള എല്ലാ തേനീച്ച കർഷകരും അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം, നിങ്ങൾ പഞ്ചസാര കൊടുത്തിട്ടല്ലേ തേൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. എന്നാൽ നമ്മുടെ കേരളത്തിലും മലയാളികളുടെ ഇടയിലും എല്ലാം പറന്ന് നടക്കുന്ന ഒരു തെറ്റായ ധാരണയാണ് പഞ്ചസാര ലായനി കൊടുത്ത് തേൻ ഉൽപ്പാദിപ്പിച്ച് കർഷകരെല്ലാം ഇത് വിപണനം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. തേനീച്ച കോളനികളിൽ തേനീച്ചകൾ സൂക്ഷിച്ചു വെക്കുന്ന ഈ തേൻ അവർക്ക് പിന്നീട് വരുന്ന മഴക്കാലങ്ങളിൽ ഭക്ഷിക്കുവാനുള്ള ഭക്ഷണമാണ്. എന്നാൽ നമ്മളുടെ ആവശ്യങ്ങൾക്കായി നമ്മൾ തേനീച്ച കോളനികളിൽ നിന്നും ഈ തേൻ ശേഖരിക്കുകയും പിന്നീടുള്ള മഴക്കാല സമയത്ത് അവർക്ക് ഭക്ഷണമില്ലാതെ ചത്തുപോകാതിരിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി തേനീച്ച കർഷകർ പഞ്ചസാര ലായനി നൽകാറുണ്ട്. എന്നാൽ അത് മെയ് മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള സമയങ്ങളിൽ മാത്രമാണ്. തേനീച്ചകൾക്ക് അവർക്ക് ഭക്ഷിക്കുവാൻ ആഹാരമില്ലെങ്കിൽ തേനീച്ച കർഷകൻ തേനീച്ച കോളനികളെ പിന്നീട് വളർത്തുവാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു കാരണത്താലാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റായ ധാരണകൾ മാറ്റി കേരളത്തിലെ തേനീച്ച കർഷകരിൽ നിന്നും നല്ല ശുദ്ധമായ തേൻ വാങ്ങി, രുചിയുള്ള തേൻ വാങ്ങി ഉപയോഗിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.